ഫസ്റ്റ് ഓൺ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെയിം ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഫണ്ടമെന്റൽ ഫോഴ്സ് നാലെണ്ണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോഴ്സസ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഏത് ഫോഴ്സാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഫോഴ്സ് വിച്ച് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ആകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ചാർജ് ബോഡീസ്. ചാർജുള്ള വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. അറേഞ്ച് ദ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ് അക്കോർഡിംഗ് ടു ദയർ റിലേറ്റീവ് സ്ട്രെങ്ത്. ഫണ്ടമെന്റൽ ഫോഴ്സുകളെ അവയുടെ സ്ട്രെങ്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഏറ്റവും സ്ട്രെങ്ത് കൂടിയതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നോക്കുക, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് 1 ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 10^-2 ആണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10^-13 ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 10^-39. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ് ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്ട്രെയിറ്റ് ട്രൂ ഓർ ഫോൾസ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ട്രൂ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ് ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ, അതിനേക്കാളിലും സ്ട്രോങ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിനെ കുറിച്ചുള്ള പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഏത് ബ്രാഞ്ചിലാണ് ഹീറ്റ് എഞ്ചിനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്? ഫിസിക്സിൻ്റെ ഏത് ബ്രാഞ്ചിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്സിലാണ് ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി, ടെമ്പറേച്ചർ മുതലായവയെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഫിസിക്സിൻ്റെ തെർമോഡൈനാമിക്സ് എന്ന ബ്രാഞ്ചിലാണ്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് റോക്കറ്റ് പ്രൊപ്പൽഷൻ, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ എക്സെട്ര. റോക്കറ്റ് പ്രൊപ്പൽഷനും സൗണ്ട് വേവ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് മെക്കാനിക്സ് ആണ്. മോഷനുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ വർക്കിംഗ് ഓഫ് ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, കളർ ഫിലിം എക്സെട്ര. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, കളർ ഫിലിം മുതലായവയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് ഒപ്റ്റിക്സ് ആണ്. ദെൻ പിക്ക് ഔട്ട് ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഓഡ് വൺ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടത്തിൽ പെടാതെ ഏതാണെന്ന് നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ആൻസർ ഫ്രിക്ഷണൽ ഫോഴ്സ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇതെല്ലാം ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഓഡ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. തന്നിരിക്കുന്നവയിൽ ഫിസിക്സിൻ്റെ ബ്രാഞ്ച് അല്ലാത്തത് ഏതാണ്? മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡൈനാമിക്സ്, ഒപ്റ്റിക്സ്. ആൻസർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫിസിക്സ് ആർ എ വെരി ലിമിറ്റഡ് സ്കോപ്പ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്? ഫിസിക്സിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പ്, പരിമിതമായ സ്കോപ്പേ ഉള്ളൂ. ശരിയാണോ തെറ്റാണോ? ആൻസർ ഫാൾസ് ആണ്. ഫിസിക്സ് ആർ എ വെരി വൈഡ് സ്കോപ്പ്. മാച്ച് ദ ഫോളോയിങ്. തന്നിരിക്കുന്നു സ്റ്റീം എഞ്ചിൻ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക് ജനറേറ്റർ, ഫോട്ടോ സെൽ, എയറോപ്ലെയിൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഡിജിറ്റൽ ലോജിക്, ഫാരഡേസ് ലോസ്. തന്നിരിക്കുന്നവരെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ദെൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിജിറ്റൽ ലോജിക്കാണ്. ഇലക്ട്രിക് ജനറേറ്റർ ഫാരഡേസ് ലോസ്.
photocells, photoelectric effect, Aoplane, Bernoulli's principle.